നിങ്ങൾ ഓൺലൈനിലൊക്കെ ബിസിനസ് ചെയ്തിട്ട് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതായത് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും, നോക്കിയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, എന്താണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് ശരിക്ക് അറിയാതെ ഇരിക്കുന്നുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഒരു സാലറി റീപ്ലേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യുക, ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിൽ പല ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആമസോൺ അഫിലിയേറ്റ്. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരാൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ മിക്കവാറും നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവുക ആമസോൺ അഫിലിയേറ്റ്സിലാണ്. ഇവിടെയാണ് തുടക്കക്കാർക്ക് പ്രശ്നം വരുന്നത്. അതായത് നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണമെന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ആമസോൺ അഫിലിയേറ്റിൽ പോയിട്ട് സൈനപ്പ് ചെയ്യും, എന്നിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സെയിൽ നടത്തും, പക്ഷെ അതിൽ നിന്ന് കാര്യമായിട്ടുള്ളൊരു വരുമാനമൊന്നും കിട്ടാതെ അവിടെ സ്റ്റെക്കായി നിൽക്കും. അല്ലെങ്കിൽ ഈ ആമസോണിലെ പ്രൊഡക്റ്റ് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആമസോൺ അഫിലിയേറ്റ്സിൽ അപ്രൂവൽ കിട്ടാതെ നിൽക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോൺ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ഫിസിക്കൽ പ്രൊഡക്റ്റുകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ പ്രൊഡക്റ്റ് അവർക്ക് മാനുഫാക്ചർ ചെയ്യണം, ഷിപ്പ് ചെയ്യണം, അതിൻ്റെ റീഫണ്ട്സ് ഉണ്ടാവും, അതിൻ്റെ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾക്കൊരു വലിയ രീതിയിലുള്ള ഒരു കമ്മീഷൻ അതിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, അതിലതിന് സ്കോപ്പില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു, അതായത് 100,000 രൂപയുടെ സാധനം വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ 500 രൂപയോ 1,000 രൂപയോ ആയിരിക്കും കമ്മീഷൻ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ ഒരു കമ്മീഷനിൽ നിന്ന് ഒരു സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ചും തുടക്കക്കാർക്ക്. നിങ്ങളൊരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരുപാട് ആഡൊക്കെ റണ് ചെയ്യാൻ എക്സ്പെർട്ടൈസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പ്രത്യേകിച്ചും അത് പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കുറച്ച് സെയിൽ നടത്തും, ഒരുപാട് ബുദ്ധിമുട്ടി കുറച്ച് സെയിൽ നടത്തും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അയ്യോ ഇതൊന്നും നടക്കുന്നില്ല, ഇതിനേക്കാളും ഭേദം പണിക്ക് പോകുന്നതാണ് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ജോബ് തന്നെയാണ് ഞാൻ, എൻ്റെ ഫ്രീഡമൊന്നും വേണ്ട, ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിർത്തിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും തുടങ്ങണമല്ലോ. അപ്പോൾ എവിടെ തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുക. ഒരിക്കലും ആമസോൺ അഫിലിയേറ്റ് വെച്ച് നിങ്ങളൊരു ഇൻഫ്ലുവൻസർ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളൊരിക്കലും ആമസോൺ അഫിലിയേറ്റ് വെച്ച് തുടങ്ങരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുണ്ട് ഇതുപോലെ. ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി ഒരിക്കലും അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാലും അവർക്കതിൽ എക്സ്ട്രാ കോസ്റ്റുകളൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു പുതിയൊരു കസ്റ്റമറിനെ അവർക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 100% അവർക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അവർക്ക് 99% നിങ്ങൾക്ക് കമ്മീഷൻ തന്നു കഴിഞ്ഞാലും 1% അവർക്ക് പ്രോഫിറ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ 30% മുതൽ 70% വരെയൊക്കെ അഫിലിയേറ്റ് കമ്മീഷൻ തരും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്താം. ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സുകളാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർസ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഡിജിറ്റൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇ ബുക്സ് പോലെയുള്ള സംഭവങ്ങളാവാം, അതുപോലെയുള്ളൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ 60% വരെ അല്ലെങ്കിൽ 70% വരെയൊക്കെ അഫിലിയേറ്റ് കമ്മീഷൻ തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി അതിനേക്കാളും നല്ല ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയും, ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ, നമ്മൾ റെഫർ ചെയ്യുന്ന കസ്റ്റമർ കമ്പനിക്ക് ഓരോ മാസവും ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഓരോ മാസവും കമ്പനിക്ക് പേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 60% അല്ലെങ്കിൽ 70% ഒക്കെ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടും, അതായത് റിക്കറിംഗ് കമ്മീഷൻ ആയിട്ട് കിട്ടും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറിനെ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ മാസവും ആ കസ്റ്റമർ പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞു നിങ്ങളൊരു 10 കസ്റ്റമറിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഇനി 5 മാസം കഴിഞ്ഞ് നിങ്ങളത് നിർത്തിക്കഴിഞ്ഞാലും ഈ 10 കസ്റ്റമറിൻ്റെ അടുത്തു നിന്നുള്ള കമ്മീഷൻ റിക്കറിംഗ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സോ കാര്യങ്ങളോ വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളൊരു 2,000 റുപ്പീസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, മന്ത്ലി 2,000 റുപ്പീസ് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് തന്നെ മന്ത്ലി 1,200-1,400 റുപ്പീസ് വരെയൊക്കെ
അഫിലിയേറ്റ് കമ്മീഷൻ റിക്കറിംഗ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു 10 കസ്റ്റമറിനെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫ് ടൈമിൽ മൊത്തം നിങ്ങൾക്ക് ആകെ 10 കസ്റ്റമറെ ആണ് റെഫർ ചെയ്യാൻ പറ്റിയെങ്കിൽ പോലും ഒരു മന്ത്ലി ഒരു എക്സ്ട്രാ 12,000 അല്ലെങ്കിൽ 14,000 റുപ്പീസ് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ മെത്തേഡ്. അപ്പോൾ എന്താ പറയാനുള്ളത്, തുടക്കക്കാർ എപ്പോഴും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ 10 സെയിൽ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 100,000 കസ്റ്റമറൊന്നും ആവശ്യമില്ലല്ലോ. 100 കസ്റ്റമർ ഉണ്ട്, 100 ഫോളോവർ ഉള്ളെങ്കിൽ പോലും 100 ഫോളോവറുള്ള ഒരു ജെനുവിൻ 100 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് വെച്ച് പോലും നമുക്ക് 10 കസ്റ്റമറെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതല്ല ആമസോണിൻ്റെ മെത്തേഡ്. ആമസോണിൻ്റെ 100,000 കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അതും റിക്കറിംഗ് ആയിട്ട് കിട്ടില്ല. ഓരോ മാസവും നിങ്ങൾ സെയിൽ ചെയ്യേണ്ടി വരും. ഒരു മാസം നിങ്ങൾ ചെയ്തിട്ടില്ല, ഒരു മാസം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങളുടെ റീച്ച് ഡൗൺ ആയി, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ആ മാസം നിങ്ങൾക്ക് റവന്യൂ കിട്ടില്ല. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എപ്പോഴും തുടക്കക്കാർ ഫോക്കസ് ചെയ്യുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ റിക്കറിംഗ് കമ്മീഷൻസ് നൽകുന്ന ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് ഒരു സാലറി റീപ്ലേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻകം ഈ കമ്മീഷൻസിലൂടെ ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലൂടെ വർക്ക് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻസിലിടാം. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. $7 ഉള്ളൂ, മന്ത്ലി $7, ലൈക്ക് ₹500 ഉള്ളൂ. നിങ്ങൾ ജോയിൻ ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്യുക. അതിൽ നമുക്ക് വീക്ക്ലി കോച്ചിങ് കോൾസ് ഉണ്ടാവും, അതിൽ ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടാവും. നമ്മളുടെ ടെംപ്ലേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മറ്റ് അഫിലിയേറ്റ് മാർക്കറ്റേഴ്സ് അതിൽ അവരുടെ മെത്തേഡുകളും സ്ട്രാറ്റജികളും അവർക്ക് എന്താണ് വർക്കാവുന്നത് എന്താണ് വർക്കാവാത്തത് എന്നൊക്കെ അതിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓൺബോർഡിങ് കോൾ കിട്ടും. അപ്പോൾ ആ ഒരു കോൾ എൻ്റെ അടുത്ത് ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്ലാന്, നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മളതിൽ കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം കാണാം. ഓക്കെ, ശരി, ബൈ.